ഈ സാധനം എന്നാ നമ്മൾ പറഞ്ഞ സോപ്പ് കായ സോപ്പ് കായ ഉരുളിഞ്ചി കായ എന്നും പറയും ഉരുളിഞ്ചി കായ ഉരുളിഞ്ചി കായ എന്നാ പറയാ ഇത് കൊടുത്താൽ നല്ല വില കിട്ടും ഇത് എന്നൊക്കെ എന്നാ ചെയ്യാം സോപ്പിന് ഉപയോഗിക്കുന്നത് ഇങ്ങനെ ചുമ്മാ കൈമയാക്കണ്ട പശയാവും സോപ്പിന്റെ മാതിരി ഇതെങ്ങനെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നത് ഇത് തിരുമ്മിട്ട് വെള്ളത്തിലിട്ട് തിരുമ്മും വെള്ളത്തിലിട്ട് തിരുമ്മിയാ മതി തിരുമ്മും തിരുമ്മുമ്പോ അപ്പൊ ഇത് പൊട്ടൂല അതിന്റെ ഉള്ളിൽ ഒരു കായുണ്ട് കറക്കത്ത് കിടക്കണ്ട അത് ഇതിന്റെ ഉള്ളിലത്തെ കായാണ് ഇത് ആ ഉരുണ്ട് ഇതല്ലേ ആ കായ നമ്മൾ തിരുമ്മുമ്പോ അതങ്ങനെ എടുത്തു കളയും എടുത്തു കളഞ്ഞിട്ട് ഇത് വെള്ളത്തിൽ ഇട്ടിട്ട് ആ വെള്ളത്തിൽ തുണി കഴുകിയിട്ടുണ്ടെങ്കിൽ നല്ല മണമുണ്ട് നല്ല നിറം വെക്കി ഇതിനൊരു മണമുണ്ട് എന്തോ ഒരു ഇത്തിരി അഴുക്കുണ്ടാവില്ല തുണിയിലൊക്കെ അപ്പൊ നിങ്ങളാരും സോപ്പൊന്നും വാങ്ങിക്കാറില്ല ഞാൻ സോപ്പ് കൂടെ വാങ്ങിച്ചേക്കും പാത്രം കഴുകാൻ ഇത് രണ്ടെണ്ണം കൊണ്ടിടും പാത്രങ്ങൾ വേഗം വെളുക്കും എന്നതിന്റെ പേര് പറഞ്ഞ ഉരുളിഞ്ചിക്കായ അപ്പൊ നമ്മള് നിക്കുന്നത് അതിരപ്പള്ളി വാട്ടർഫോൾസിന്റെ വ്യൂ പോയിന്റിലാണ് അപ്പൊ ഇവിടെ ഇന്നിപ്പോ ഈ ചേച്ചി അമ്മച്ചിയാണ് എന്നോട് ഈ ഇതിനെ കുറിച്ച് പറഞ്ഞു തന്നത് ഇവിടെ തന്നെ ഈ മരം നിൽക്കുന്നുണ്ടോ ഈ മരത്തിൽ നിന്ന് കൊരകന്മാരിങ്ങനെ തട്ടിയിടുന്നതാണ് ഇവിടെ മുഴുവൻ അപ്പൊ ഇത് ഇങ്ങനെ വാരിക്കൊണ്ട് പോകുന്ന കണ്ടപ്പോ ഞാൻ ചോദിച്ചു എന്നാത്തിനാന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു തന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പേര് കേൾക്കുന്ന ഇങ്ങനത്തെ ഒരു കായയെ കുറിച്ച് അറിയുന്നത് ഇതിപ്പോ ഞാൻ പൊട്ടിച്ചിട്ട് അതിന്റെ ആ ഒരു പശ എന്റെ കയ്യില് നീ ഒന്ന് കഴുകി നോക്ക അപ്പൊ നമ്മുടെ സോപ്പിന്റെ ഒക്കെ ഇതുണ്ട് പതയം വരുന്നുണ്ട് അതേപോലെ തന്നെ ആ ഒരു കൊഴുകൊഴുപ്പും ഉണ്ട് പതയുന്നുണ്ട് ഒരു ഒരു പൂവിന്റെ ഒരു സ്മെല്ലുണ്ട് നല്ല കുഴപ്പമില്ല ഇപ്പൊ പശപ്പൊന്നുമില്ല കൈ കഴുകി കഴിഞ്ഞപ്പോ പശപ്പൊന്നുമില്ല കുഞ്ഞിന്റെ ഒഴിച്ചേ കഴിക്കും ഇപ്പൊ നമ്മുടെ ആ പശപ്പും കാര്യങ്ങളും ഒന്നുമില്ല നമ്മള് സോപ്പിട്ട് കൈ കഴുകിയ ഒരു ഇത് തന്നെ ഒരു ഇതുണ്ട്